ഇനി നമുക്ക് ദശകം 31-ലത്തെ 6-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം. ആദ്യ ശ്ലോകം വായിക്കാം. നിസ്സന്ദേഹം ദിതി കുലപദൗ ത്വയ്യ ശേഷാർപ്പണം തദ്വ്യാതന്വാനേ മുമുചുർഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃതധവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ഇപ്പൊ ഈ ശ്ലോകത്തിൽ എന്താ പറയണ വെച്ചാല്, ആ മഹാബലി യാതൊരു സംശയവും ഇല്ലാണ്ട് മുഴുവനെ ഭഗവാനായിട്ട് അകട സമർപ്പിച്ചപ്പോ ആകാശത്തുനിന്ന് ദേവന്മാരും മഹർഷിമാരും പുഷ്പവൃഷ്ടി ചെയ്തു. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ ആ ദിവ്യമായ ആ രൂപം, ആ വാമന രൂപം മോളിലേക്ക് വളർന്ന് വളർന്ന് ഈ പ്രപഞ്ചം മുഴുവന നിറഞ്ഞവനായിട്ട് അങ്ങെടുത്ത് തീർന്നു. അത്ര വലിയ ഒരു വിശ്വരൂപം കൈക്കൊണ്ടു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാപ്പോ. നിസ്സന്ദേഹം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാക്ക് നിസ്സന്ദേഹം ദിതി കുലപദൗ ത്വയ്യ ശേഷാർപ്പണം തദ്വ്യാതന്വാനേ. അതിൻ്റെ നിസ്സന്ദേഹം പറഞ്ഞാൽ ഒട്ടും സന്ദേഹമില്ലാണ്ട് ഒരു സംശയവും കൂടാണ്ട് എന്നാണ് നിസ്സന്ദേഹം. ദിതി കുലപദൗ ചാൽ ആ ദിതി കുലപതി, ദിതി കുലം പറഞ്ഞ ദിതിയുടെ മക്കളാണ് അസുരന്മാര്. അപ്പോ ദിതി കുലം പറഞ്ഞാൽ ആ അസുര കുലം. ആ ദിതി കുലപതി പറഞ്ഞാല് ആ അസുര കുലത്തിന്റെ ചക്രവർത്തി, അതായത് മഹാബലിയെ പറയാണ്. ആ മഹാബലി എന്നാണ് ദിതി കുലപദവും ത്വയ്യ ശേഷാർപ്പണം. ത്വയി എന്നുള്ളത് മേൽപ്പത്തൊരു ഭഗവാനോട് നേരിട്ട് പറയാണ്. അങ്ങയിൽ അശേഷാർപ്പണം തദ് വ്യാപന്വാനേ. ആ അശേഷാർപ്പണം അതകട് ചെയ്തപ്പോ എന്നാണ് അശേഷാർപ്പണം. എല്ലാം അങ്ങക്ക് വേണ്ടിയിട്ട് അങ്ങട്ട് സമർപ്പിച്ചപ്പോ ഒരു സന്ദേഹവും ഇല്ലാണ്ട് ഒട്ടും സംശയിക്കാണ്ട് ആ അസുര ചക്രവർത്തിയായ മഹാബലി അങ്ങയിൽ എല്ലാം അങ്ങോട്ട് സമർപ്പിച്ചപ്പോ എന്നാണ് അതുവരെയുള്ളതിനർത്ഥം. നിസ്സന്ദേഹം ദിതികുല പദവും ത്വയ്യ ശേഷാർപ്പണം തദ്വ്യാതന്വാനേ എന്നുള്ളതിനെ. അപ്പൊ എന്താണ് ഇത്? മുമുചു ഋഷയ സാമരാ പുഷ്പവർഷം. മുമുചു എന്നുള്ള വാക്കിന്റെ അർത്ഥം മോചിപ്പിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ പുഷ്പവർഷം മുമുചു എന്ന് പറഞ്ഞാൽ പുഷ്പവർഷം ചെയ്തു എന്നർത്ഥം എടുത്താൽ മതി. ആര്? ഋഷയ. ഋഷയഹ പറഞ്ഞ മുനിമാര്, ഋഷി പറഞ്ഞ ഒരു മഹർഷി, ഋഷയഹ പറഞ്ഞാൽ മഹർഷിമാര്. സ അമരഹ, അമരഹ പറഞ്ഞ ദേവന്മാര്. സ അമരഹ പറഞ്ഞ ദേവന്മാരോട് കൂടിയിട്ട്, ദേവന്മാരോട് കൂടിയിട്ട് ആ മഹർഷിമാര്, അതാണ് സ അമരഹ ഋഷയഹ പുഷ്പവർഷം മുമുചുഹു. പുഷ്പവർഷത്തിനെ അങ്ങോട്ട് വിട്ടു എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം അവര് ദേവന്മാരും മഹർഷിമാരും ഒക്കെ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ആ മഹാബലി അവരവർക്കുള്ള എല്ലാം തന്നെ ഭഗവാനായിട്ട് അകട സമർപ്പണം ചെയ്തപ്പോ ആകാശത്തുനിന്ന് ദേവന്മാരും മഹർഷിമാരും പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് ആദ്യത്തെ രണ്ടു വരിയിലെ. ഇനി പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? ദിവ്യം രൂപം തവച തദിതം. ദിവ്യം രൂപം പറഞ്ഞ ആ ദിവ്യമായ രൂപം, തവ അങ്ങയുടെ, ച തദ് ഇതം അങ്ങയുടെ ആ ദിവ്യമായ രൂപം എന്നാണ്. പിന്നെ
പശ്യതാം വിശ്വഭാജാം. വിശ്വഭാജാം പറഞ്ഞാൽ ഈ ലോകത്തിലുള്ളവരൊക്കെ പശ്യതാം, നോക്കി നിൽക്കെ, അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഈ ലോകത്തിലുള്ളവരൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ അതാണ് വിശ്വഭാജാം പശ്യതാം. ഇവിടെ വിശ്വഭാജാമുച്ചൈരുച്ചൈ, അത് വേറെ പിരിച്ചു പറയുമ്പോ ഉച്ചൈഹി ഉച്ചൈഹി പറഞ്ഞങ്ങനെ ഉയരത്തിൽ ഉയരത്തില് ഇങ്ങനെ മുകളിലേക്ക് വളർന്ന് വലുതായി എന്നെ പറ്റി പറയാണ്. ഉച്ചൈഹി ഉച്ചൈഹി ഉയരത്തിൽ ഉയരത്തിൽ അങ്ങനെ ആവൃതത് എന്നാണ്. ഉച്ചൈരുച്ചൈരാവൃതത് അതിനെ പിരിച്ചു പറയുമ്പോ ഉച്ചൈഹി ഉച്ചൈഹി ആവൃതത്, ഉയരത്തിൽ ഉയരത്തിൽ അങ്ങനെ വലുതായി എന്നാണ്. അവൃതധവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡ അവധീകൃത്യ ആ എന്തിൻ്റെ വിശ്വാണ്ഡഭാണ്ഡ ഈ ഭൂലോകം ആകെ, ഈ ഭൂമണ്ഡല അല്ല ഈ ബ്രഹ്മാണ്ഡം ആകെ നിറഞ്ഞ് അതിൻ്റെ ആ അറ്റം വരെ എന്നാണ്. അവധീകൃത്യ മോളിക്കങ്ങോട്ട് വളർന്നു വളർന്നിട്ട് ഈ ബ്രഹ്മാണ്ടത്തിന്റെ അങ്ങേ അറ്റം വരെ അങ്ങടെ ഉച്ചൈഹി ഉച്ചൈഹി അവൃതത് അങ്ങോട്ട് ഉയരത്തിൽ ഉയരത്തിൽ അങ്ങോട്ട് വളർന്നിട്ട് ഈ ബ്രഹ്മാണ്ടത്തിന്റെ അങ്ങേ അറ്റം വരെ ഇങ്ങോട്ട് വലുതായി എന്നാണ് ആ ഒടുക്കത്തെ വരിയുടെ അർത്ഥം. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. അപ്പൊ ആ വടുവിന്റെ ആ വാമനമൂർത്തി കാലോണ്ട് അളന്നളന്നിട്ട് ഒരടിയോണ്ട് ഭൂമി മുഴുവനെ നിറയാനൊക്കെ അല്ലേ, അപ്പൊ അത്രയും വലിയ രൂപം കൈക്കൊണ്ടു എന്നാണ് പറയണത്. അപ്പോ നമുക്ക് അന്വയായിട്ട് അർത്ഥം നോക്കാം. ദിതികുല പതൗ നിസ്സന്ദേഹം പറഞ്ഞാൽ ആ അസുര ചക്രവർത്തി ഒട്ടും മടിയില്ലാണ്ടേ, ഒട്ട് ശങ്കിക്കാതെ, അശേഷാർപ്പണം ത്വയി വ്യാതന്വാനെ, അശേഷാർപ്പണം അങ്ങയിൽ ചെയ്തപ്പോൾ, അതായത് അങ്ങയ്ക്കായിട്ട് അവരവരുടെ ആ സകലതും അങ്ങടെ അർപ്പിച്ചപ്പോ, സാമരാഹ ഋഷയ ആ അമരന്മാരോട് കൂടിയ മഹർഷിമാര് എന്നുവെച്ചാൽ ആ ദേവന്മാരും മഹർഷിമാരും പുഷ്പവർഷം മൂമുചുഹു പുഷ്പമഴ അങ്ങോട്ട് പെയ്യിച്ചു എന്ന് വെച്ചാൽ പുഷ്പവൃഷ്ടി ചെയ്തു ആ മഹാബലിയുടെ ആ പ്രവൃത്തി കണ്ടിട്ട് സന്തോഷവും അത്ഭുതവും ഒക്കെ കൂടിയിട്ട് ദേവന്മാരും മഹർഷിമാരും പുഷ്പവൃഷ്ടി നടത്തി എന്നാണ്. പിന്നെ എന്താണ്ടായത്, തവ തത് ഇതം ദിവ്യം രൂപം ച, തവ ഭഗവാനെ അങ്ങയുടെ തത് ഇതം ദിവ്യം രൂപം ച, അങ്ങയുടെ ആ ദിവ്യമായ രൂപമാകട്ടെ വിശ്വഭാജാം പശ്യത, ഈ വിശ്വത്തിലുള്ള ആൾക്കാരൊക്കെ നോക്കി നിൽക്കെ, അതാണ് വിശ്വഭാജാം ഈ ലോകത്തിലുള്ളവരൊക്കെ പശ്യതാം നോക്കി നിൽക്കേ അവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് വിശ്വാണ്ട ഭാണ്ഡം അവധീകൃത്യ, വിശ്വാണ്ട ഭാണ്ഡം ഈ ബ്രഹ്മാണ്ടം ആകെ അങ്ങേ അറ്റം വരെ എത്തിക്കൊണ്ട് ഉച്ചൈഹി ഉച്ചൈഹി അവൃത ഉയരത്തിൽ ഉയരത്തില് അങ്ങടെ വളർന്ന് വലുതായി എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇനി ആ ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. നിസ്സന്ദേഹം ദിതി കുലപതൗ ത്വയ്യശേഷാർപ്പണം തത്വാതന്വാനെ മുമുചു ഋഷയ സാമര പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃതധവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം.